എന്റെ തിരുമേനി പച്ചക്കറി നിരത്തി വെച്ചിരിക്കുന്ന കാണണം. പച്ചക്കെടുത്ത് തിന്നാൻ തോന്നുന്നു. എന്താ ഓ ലിസ്റ്റ് കൊടുത്താ മതി, അവര് നല്ല ക്വാളിറ്റി സാധനം എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞു. ബാക്കി സെറ്റപ്പൊക്കെ റെഡിയാ. അതെ, നിങ്ങൾ എന്നാ വരുന്നേ? അല്ല, എനിക്ക് ഇച്ചിരി രാസാദി പൊടി കിട്ടിയാ കൊള്ളാമായിരുന്നു. അമ്മിണിയോട് പറഞ്ഞാ മതി. എന്താ അടുത്തുണ്ടോ? ആ എന്താ കൊടുത്ത. അമ്മിണി നിന്നെ വിളിക്കണു. എന്നെയോ? ആരാ? നിന്റെ നായർ അല്ല ടാരാ. ഹലോ, മട്ടും മാതിരിയും കണ്ട ഇന്നലെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ എന്ന് തോന്നും. എന്റെ അമ്മിണി രാത്രി കിടന്നാ ഉറക്കം വരണില്ല. എന്താ ഉറക്കം വരാത്തത്? ഞാൻ ഈ പച്ചക്ക് പറയണോ? ആ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ കാര്യമാ, അതുകൊണ്ട് വയറ്റിനൊരു കമ്പനം. ആ ആട്ടെ, നീ എന്താ കഴിച്ചേ? ഹലോ ഹലോ അമ്മിണി, കട്ടായോ? ഹലോ, അത് കട്ടായതല്ല, കാശ് തീർന്നതാ. ഇതേ അത്യാവശ്യം കാര്യം പറയാനുള്ളതാ. ചപ്പാത്തി വറുത്തും പോലെ പരത്താനുള്ള. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയതെന്ന് പലരും പറയുന്നത് പോലെ ഞാൻ പറയില്ല. കഷ്ടപ്പാടല്ല, അനുഭവങ്ങളാണ്. അതിൽ നിന്നും പഠിച്ച് വെട്ടിയും തിരുത്തിയും. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ നാട് മറന്നിട്ടില്ല, നമ്മുടെ ഗുരുകാരണവന്മാരെയും മറന്നിട്ടില്ല. അവരോടൊക്കെ അനുഗ്രഹം കൊണ്ടാണ് മോളുടെ വിവാഹം. സത്യത്തിൽ അത് ഇങ്ങനെയൊന്നുമല്ല ആലോചിച്ചത്. ദോഹയിൽ ഒരു മിനി കേരളം, കഥകളിയും പഞ്ചവാദിയും ഒത്താലൊരു ആനയും, പിന്നെ അതൊക്കെ ഒരു ഷോ ഓഫ് ആവും എന്ന് വിചാരിച്ച അതൊന്ന് കുറച്ച് കുറച്ച് ഒരു തിരുവാതിരയും തിരുമേനിയുടെ സദ്യയിലും അങ്ങ് ഒതുക്കി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. സംസാരിച്ചോളൂ. സാരമില്ല, ഒരു ഫ്രണ്ടാ. ധാരാളം ഫ്രണ്ട്സ് ഉണ്ടോ ഇവിടെ? കുറച്ച് പേരുണ്ട്, ആരോടും അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ല. ആട്ടെ, എന്താ ബാലുണ്ട് ടേസ്റ്റ്? ജോലിക്കായിട്ട് ഏത് തരം ജോലിയാ? അങ്ങനെയൊന്നുമില്ല, കുറച്ച് ഫ്രീഡം വേണം, അധികം ടെൻഷൻ ഒന്നും പാടില്ല. പിന്നെ അച്ഛന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം, പ്രായമായില്ലേ, അതിനുള്ള എന്തെങ്കിലും മെച്ചം കിട്ടണം. പിന്നെ അല്ലറ ചില്ലറ ചെലവുകളും ഉണ്ടാവും ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ആ വേറെ ഉണ്ട്, നാട്ടില് ഉത്സവം പിരിവ് അങ്ങനെ അങ്ങനെ. മനസ്സിലായി, ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. അയ്യോ അങ്ങനല്ല, സിൻസിയറിറ്റി അത് 100% എന്റെ സൈഡിൽ നിന്നുണ്ടാവും. അത് വേണം, ബാക്കിയെല്ലാം പുറകെ വന്നോളൂ. ഓഫീസർ ഇരിക്കുന്നവർ മനസ്സുകൊണ്ട് അടുപ്പം തോന്നുന്നവരായിരിക്കണം. കുറച്ചു കാലമായി മകളുണ്ടായിരുന്നു സഹായിക്കാൻ, വിവാഹം കഴിഞ്ഞ പിന്നെ അവരുടെ തീരുമാനം. ബാലുന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. കുറച്ചുനാൾ നോക്കാം, പറ്റുന്നില്ലെങ്കിൽ വേണ്ട. ഓക്കെ, എക്സ്ക്യൂസ് മീ. ഓക്കെ സർ. യെസ്, ആ പ്ലീസ് സെൻഡ് മീൻ. ജാനുവിന്റെ മണവാളനാണ് മനു. ഹായ് അങ്കിൾ. ഹായ് മനു, സിറ്റ് ഡൗൺ. ഇത് ബാലു, നമ്മുടെ മാരേജ് പ്രമാണിച്ച് നാട്ടിൽ നിന്ന് വന്നതാ. ഹലോ സർ. ഞാൻ ജാനുവായിട്ട് ഷോപ്പിംഗിന് വന്നത്. ഇഷ് ഹിയർ? ആ മോളെ, മനു വന്നിട്ടുണ്ട്, കം ഫാസ്റ്റ്. ഷീ ഈസ് കമ്മിങ്. വാരി വലിച്ചൊന്നും വാങ്ങരുത് കേട്ടോ, സിമ്പിൾ ഡിസൈൻസ്. അതൊക്കെ ജാനുവിന്റെ ഇഷ്ടം. ഇസ് ഹി റിലേറ്റഡ് ടു യു അങ്കിൾ? ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ സദ്യ ഒരുക്കുന്നത് വള്ളിയോട്ട് തിരുമേനി, അദ്ദേഹത്തിന്റെ മകനാ. ഓ കേറ്ററിംഗ്. ഞാനൊന്ന് അങ്ങോട്ട്. ടാക്സി ഒന്നും വിളിക്കണ്ട, നിങ്ങൾ പോകുമ്പോ ബാലുവിനെ ഡ്രോപ്പ് ചെയ്തേക്ക്. ആ ഓഫ് കോഴ്സ്. ഓക്കെ ശരി സർ. യു ഡോണ്ട് ഈവൻ കോൾ മീ നൗ. Do you know how much I missed you? You should have come last night. Actually, yeah. I'd call you, but I couldn't get you through. Oh yeah, not today. So, see you tonight. Yeah? Bye. Bye. How did this happen, Rajit? Take it. Sorry. Chalappa palaye file aayirikkum Susan aayichathu. Susan alla. Ningalalle ivadhe creative director. ഇവിടുത്തെ ഓരോ സ്റ്റാഫിന്റെ സാലറി കൃത്യമായിട്ട് തരാൻ പറ്റുന്നത് ഇവരുടെ പേയ്മെന്റ് കിട്ടുന്നോണ്ടാ. ആ ഒരു മിനിറ്റ്. ആ മദാമയുടെ ഇമെയിൽ ഞാൻ ഫോർവേഡ് ചെയ്യാം, എല്ലാം ഫിക്സ് ചെയ്തിട്ട് 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിക്കണം. ഐ നീഡ് ടു ഗോ. എന്നാ ചൂടാ ചായ,
എനിക്കങ്ങനെ ദേഷ്യമേ വരാത്തതാ. നീ വരാൻ താമസിച്ചില്ല, അതാ എവിടായിരുന്നു? വരൻ, വധു, തോഴി, ഷോപ്പിംഗ്, ജ്വല്ലറി, കുടുങ്ങിപ്പോയി എന്റെ ചായ. മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കാം മേനോ നിനക്കേറാൻ വെച്ചിരിക്കുന്ന ജോലി. എന്ത്? പെങ്കൊച്ചിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്ന ഡ്രൈവർ ഉടനെ തന്നെ ലൈസൻസ് എടുത്തു തരുമായിരിക്കും. പോടാ. പക്ഷേ മേനോനാൾ ഡീസന്റ് ആണെന്ന് നമ്മുടെ സർക്കിളിലുള്ളവർ പറയുന്നേ. എല്ലാ അസോസിയേഷനും നല്ല കാശ് വീശും. ആ നീ വാ, എനിക്ക് അതിനായിട്ട് പെഗടിക്കണം. എങ്കിലേ തലയോ നേരാവത്തുള്ളൂ. വാ, ഓടി വാടാ. എനിക്ക് വേണ്ടേ ഒരു ബിയർ ഉണ്ടാടി? ഓ, എനിക്ക് മതി. പിന്നെ നമ്മുടെ ഭാസ്കര മാഷൊരു പാട്ടില്ലേ, എന്നതാ നഗരം നഗരം മഹാസാഗരം. ആ, നീ അന്ന് മൂട്. എത്ര കാലമായിപ്പോണില്ല നിന്റെ ആ വാണാല് പാട്ടൊന്ന് കേട്ടിട്ട്. പാട്ടൊക്കെ പാടിയിട്ട് കുറെ കാലമായടാ. ഓ, പിന്നെ റെക്കോർഡിംഗ് അല്ലേ, നീ ഒന്ന് പാടവേ, സ്റ്റൈൽ കാണിക്കാതെ. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം. എടാ, അതില് ഒരു വരിയുണ്ടല്ലോ. ഏത്? എന്നതത്? പുറമേ പുഞ്ചിരി, പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി, പിരിയാൻ വിടാത്ത കാമുകി. അതാണ് നഗരം. ഈ നഗരം പുറമേ മാത്രം പുഞ്ചിരി ചൊരിയുന്ന ഒരു വലിയ നഗരമാണ് അളിയ ഈ ദോഹ. കാലുറച്ച് പോയാ പിന്നെ പിരിയാൻ വിടാത്ത കാമുകി. ഇനിതേ രണ്ടു ദിവസം എന്റെ ഫോൺ ഓഫാ. തേസ്റ്റയല്ലേ നിന്റെ അപ്പച്ചൻ വരുന്നേ, അപ്പോഴത്തേക്ക് എന്റെ ഫോൺ ഓൺ ആയ പോലെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ വിളിച്ചോളൂ, ഒരുപാട് ദൂരെ പോവായിരുന്നാ. നമ്മുടെ ഒരു കോളേജിന്റെ അലുമിനിക്കുള്ള ആളുണ്ട് ഇവിടെ. ഞാൻ എണ്ണി 19 പേര് ദോഹയിൽ തന്നെ ഉണ്ട്. അതിലധികവും ഫാമിലി ഉള്ളവരാ പോരെ. പക്ഷെ ആർക്ക് സമയമില്ല, എനിക്കും സമയമില്ല. നമുക്ക് ഈ ചെറിയ അലുമിനിയം പാത്രം മതി. എല്ലാ അവന്മാരും ഉണ്ട് അവിടെ. നല്ല സ്കോച്ച് തലയിഴിച്ച് ശുദ്ധീകരിക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനം. ചതിക്കല്ലേ, എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തരുതേ.